വിദേഹമുക്താവസ്ഥ എങ്ങനെയാണ് സ്വാംശീകരിക്കാനാവുക? യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 43 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. ദൃഷ്ടുദർശന ദൃശ്യാനാം മധ്യേയ ദർശനം സ്ഥിതം സാധോ തദവധാനേന സ്വാത്മാനമവബുദ്ധ്യസേ. രാമൻ പിന്നെയും ചോദിച്ചു, ഭഗവാന് എൻ്റെ ധാരണ പഴിച്ചിരിക്കുന്നു. ഭഗവാൻ വീണ്ടും ചോദിക്കുകയാണ്, രാമൻ പിന്നെയും ചോദിക്കുകയാണ്, ഭഗവാൻ എൻ്റെ ധാരണ പിഴിച്ചിരിക്കുന്നു, അങ്ങ് പറഞ്ഞ ആ അവസ്ഥ എങ്ങനെയാണ് എനിക്ക് സ്വാംശീകരിക്കാനാവുക? വസിഷ്ഠൻ വീണ്ടും പറഞ്ഞു, രാമ, മുക്തി എന്ന് പറഞ്ഞാൽ അത് നിരുപാധികമായ ബ്രഹ്മമാണ്. അതുമാത്രമാണ് ഞാൻ, നീ എന്നീ ധാരണകൾ വെറും ധാരണകൾ മാത്രമാണ്, അവ ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. ബ്രഹ്മമാണ് ഈ കാണപ്പെടുന്ന എല്ലാമായത് എന്ന് നമുക്ക് എങ്ങനെ പറയാനാവും? രാമ, ആഭരണങ്ങളിൽ ഞാൻ സ്വർണം മാത്രം കാണുന്നു, അലകളിൽ ഞാൻ ജലം കാണുന്നു, വായുവിൽ ഞാൻ ചലനം മാത്രം കാണുന്നു, ആകാശത്തില് ജലം കാണും, വായുവിൽ ചലനം മാത്രം കാണുന്നു, ആകാശത്തില് ശൂന്യത ദർശിക്കുന്നു, മരീചികയിൽ ഞാൻ താപത്തെ തിരിച്ചറിയുന്നു, അതുപോലെ ഞാൻ ബ്രഹ്മത്തെയാണെന്ന് അറിയുന്നത് വിശ്വത്തെയല്ല, പ്രപഞ്ചം എന്ന ധാരണ അനാദിയായ അവിദ്യ തന്നെയാണ്. എങ്കിലും സത്വാന്വേഷണം കൊണ്ട് അപ്രത്യക്ഷമാവുന്നതാണ് ഈ അവിദ്യ തുടങ്ങിയതിന് മാത്രമേ അവസാനമുള്ളൂ. ഈ ലോകം ഒരിക്കലും ഉണ്ടായിട്ടില്ല, പക്ഷെ അങ്ങനെ കാണപ്പെടുകയാണ്. ഈ സത്യത്തെയാണ് ഈ അധ്യായത്തിൽ വിശദീകരിച്ച് പറയുന്നത്. ഈ കഴിഞ്ഞ വിശ്വപ്രളയത്തിന് മുമ്പ് കാണപ്പെട്ടവയെല്ലാം പ്രളയത്തിൽ അപ്രത്യക്ഷമായി, അതോടെ അനന്തത മാത്രം അവശേഷിച്ചു. അത് ശൂന്യമോ രൂപമുള്ളതോ അല്ല, ദൃഷ്ടിയോ ദൃഷ്ടാവോ അല്ല. അതുകൊണ്ടെന്നോ ഇല്ലെന്നോ, അത് ഉണ്ടെന്നോ അത് ഇല്ലെന്നോ പറയാനും വയ്യ. കണ്ണും നാക്കും ചെവിയും അതിനില്ലെങ്കിലും അത് കാണുന്നു, ഭക്ഷിക്കുന്നു, കേൾക്കുന്നു. അതിന് കാരണം ഒന്നുമില്ല, അത് ജനിക്കാത്തതാണ്. എന്നാൽ അതാണ് എല്ലാത്തിൻ്റെയും കാരണമായി ജലം തിരകൾക്കെന്ന പോലെ വർത്തിക്കുന്നത്. എല്ലാത്തിൻ്റെയും സത്തായിരിക്കുന്നത് ഈ അനന്തവും ശാശ്വതവുമായ പ്രഭാവിശേഷമത്രേ. ഈ പ്രഭയിൽ മൂന്ന് ലോകങ്ങളും ഒരു മരീചിയിൽ എന്ന പോലെ തിങ്ങി വിളങ്ങുകയാണ്. ഈ അനന്തത സ്പന്ദിതമാവുമ്പോൾ ലോകങ്ങൾ പ്രകടിതമായി കാണപ്പെടുന്നു. ആ സ്പന്ദനം നിലനിൽക്കുമ്പോൾ ലോകങ്ങൾ അപ്രത്യക്ഷമാവുന്നു. ഒരു തീക്കൊള്ളി ചുഴറ്റുമ്പോൾ ഉണ്ടാവുന്ന അഗ്നിചക്രം ചുഴറ്റല് നിർത്തുമ്പോൾ അപ്രത്യക്ഷമായി തീക്കൊള്ളി അച്ചലമായി നിലകൊള്ളുന്നത് പോലെയാണ്. പ്രകടനാത്മകമാണെങ്കിലും അല്ലെങ്കിലും അത് എല്ലായിടത്തും എപ്പോഴും ഒരുപോലെ നിലകൊള്ളുന്നത്. ഈ സത്യം അറിയാത്തപ്പോൾ മോഹവിഭ്രാന്തിയും, അറിയുമ്പോൾ എല്ലാ ആസക്തിയിൽ നിന്നും ആശങ്കകളിൽ നിന്നും വിടുതലും ലഭിക്കുന്നു. അതാണ് കാലവും പ്രകൃത വസ്തുക്കളെ കുറിച്ചുള്ള ധാരണയും. വസ്തുക്കളും കർമ്മവും രൂപവും സ്വാദും മണവും ശബ്ദങ്ങളും സ്പർശനങ്ങളും ചിന്തകളുമെല്ലാം നാം അറിയുന്നതെല്ലാം അതാണ്. അതിനാലാണ് നാം അറിയുന്നതും അതാണ് ദൃഷ്ടാവും ദൃഷ്ടിയും ദൃശ്യവും. കാണലും കാണുന്നതും കാണുന്നവനും എന്നർത്ഥം. നീ ഇതറിയുമ്പോൾ ആത്മ സാക്ഷാത്കാരമായി.